ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. എന്താണെന്ന് വെച്ചാൽ ചേനപ്പൂ കൊണ്ടുള്ള തോരന. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചേനപ്പൂവ്, ഒരു മുറി നാളികേരം ചിരകിയത്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ജീരകം, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില. ഇനി നമുക്ക് തയ്യാറാക്കാം. ചേനപ്പൂവിനെ തോരന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. ഒരു ചേന തിന്നുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു പൂവ് കഴിച്ചാൽ കിട്ടുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ കൂട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതിനെ നന്നായിട്ട് നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം. ഇതിലേക്കുള്ള കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തയ്യാറാക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് കടുക് താളിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനപ്പൂ ചേർത്ത് ഇളക്കാം. ചേനപ്പൂ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് പെട്ടെന്ന് റെഡിയാകുന്ന ഒരു റെസിപ്പിയാണ്. സ്റ്റൗവിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് റെഡിയാക്കാവുന്നതാണ്. എല്ലാവരുടെ വീടുകളിലും സാധാരണ ഇത് കാണാറുണ്ട്. ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് ആ നമ്മുടെ കൂട്ടിൻ്റെ പച്ച നിറം പച്ചപ്പ് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചിയുടെ പെരുമാറ്റം